വെൽക്കം ടു കോൾഫിക്സ്. കോൾഫിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന സ്കേർട്ട്സ്, ഷർട്ട്, ടോപ്പ് അതിനൊക്കെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മഞ്ഞ ടോപ്പ് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് കുറെ പേര് പറഞ്ഞു. സന്തോഷം. അപ്പൊ കുറെ പേർക്ക് അപ്പൊ മഞ്ഞ ടോപ്പ് ഇനിയും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ട. അപ്പൊ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ബൾക്ക് എടുത്തുകൊണ്ടിരാനായിട്ട് നമുക്ക് അങ്ങനെ എൻക്വയറി ഉണ്ടോന്നറിയില്ല. നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും എംപ്ലോയീസ് ആണ്, ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എത്രത്തോളം പോകുന്ന അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ബൾക്ക് എടുത്തുകൊണ്ടിരാനത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. അതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കിഡിൽ എന്നൊരു കളക്ഷൻ ആണ് കേട്ടോ. ഇത് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരൈറ്റാണ്. പാർട്ടി വെയർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കിഡിൽ എന്നൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. അത് നോക്കട്ടെ, എത്ര റിച്ച് ആയിട്ടാ വർക്ക് ചെയ്തിരിക്കുന്നത്. പല മോഡലിലാണ് അതിന്റെ വർക്ക് വരയ്ക്കുന്നത്. കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, പിന്നെ കട്ട് ബീഡ്സിന്റെ വേറെ വർക്ക്, സ്വീക്കൻസ് വർക്ക്, അങ്ങനെ റിച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് കൂടെ അതാ ഒരു പാനൽ പോലെ അടിച്ചിട്ടാണ്, വീണാന് പാനൽ പോലെ അടിച്ചിട്ടാണ് ഇതായി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഇത് ഗിൽറ്റാണ് കേട്ടോ, അങ്ങനെ ഇങ്ങനെ ആക്കിയ നല്ല ഗിൽറ്റ് പോലത്തെ ഒരൈറ്റമാണ്. നല്ല ഷൈനിങ് ഉണ്ട് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാണ്. അത് മാത്രല്ല, സ്ലീവിന്റെ എൻഡിലും നല്ലവണ്ണം ഈ ഒരു കണ്ട ഇത്രയും രീതിക്ക് ബീഡ്സ് വർക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാം. പിന്നെ അത് മാത്രല്ല, ഇവിടെയാണ് നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിരിക്കണം, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു കുർത്തിയുടെ റിച്ച് ലുക്ക് വരുന്നത് അങ്ങനെയാണ്. ഞാൻ അതിനു മുമ്പ് ഒരു പീച്ച് കളറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ അത് നമുക്ക് ഓൾറെഡി നേരത്തെ ഒരു കൂട്ടർ മേടിച്ച് ഒരു ബൾക്കായിട്ട് മേടിച്ച് പോയിട്ട് നമുക്ക് അധികം കൊടുക്കാൻ പറ്റിയില്ല ആൾക്കാർക്ക്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ, ഈ ഒരു ബ്ലാക്കില് ഈ ആന്റിക് കളറിൽ വരുന്നത്, അതായത് ഗോൾഡന്റെ വർക്ക് വരുമ്പോ എന്ത് ഭംഗിയാ കാണാൻ എന്ന് പറയാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ചുമ്മാ പറയുന്നതല്ല, അത്ര ഹെവിയാണ് വർക്ക് കേട്ടോ. ഇതാണ്ട നമുക്ക് എത്ര റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കണെന്ന്. ഇതൊരു ഫ്രണ്ടിലൊരു ത്രീ പാനൽ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനൊരു പാനൽ അടിച്ചാ ചെയ്തേക്കണം കേട്ടോ, ഈ ഒരു ഗിൽറ്റൊക്കെ വരുന്ന ഐറ്റം. പിന്നെ രണ്ട് സൈഡിലും ഇതുപോലെ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പുറകുവശം പ്ലെയിൻ എ ലൈൻ സ്ട്രക്ചറാണ്, ഫ്രില്ല് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പുറകെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഇച്ചിരി വണ്ണുള്ളവർക്കാണെങ്കിലും അങ്ങനെ വണ്ണൊന്നും തോന്നുന്ന പ്രശ്നമില്ല, നല്ല ഭംഗിയുള്ളവരായിട്ടാണ് കേട്ടോ. ഇതിന് നമുക്കൊരു എത്ര ഇഞ്ച് ലെങ്ത് വരുന്നത്, 48 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പാർട്ടി വെയറൊക്കെ ആയിട്ട് ഇടുമ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ള ടൈപ്പ് ഇടുന്നതാണ് ഒരു ഭംഗി. സ്ലീവ് നമുക്കൊരു 16 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്ന കേട്ടോ. സ്ലീവിന്റെ രണ്ട് സ്ലീവിന്റെ എൻഡിലും അതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രാൻഡ് ഐറ്റമാണ്. എം മുതൽ ഡബിൾ XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 899 ആണ് പ്രൈസ് വരുന്നത്. ആരും മിസ് ചെയ്തിട്ടോ. നമുക്ക് എന്താ പറയാ, നല്ല ലുക്കിൽ പോവാൻ ഉള്ളിടത്ത് ഇട്ട് പോവാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് ഐറ്റം കാണാം. ഐറ്റം വന്നിട്ട് ഇതിന് മുമ്പ് നമ്മള് രണ്ട് തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രിന്റും യോക്കില് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ഭയങ്കര എൻക്വയറി ആയിരുന്നു. അതിന് ഇന്നും കൂടി അത് റീസ്റ്റോക്ക് ചെയ്തോന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് എന്താ പറയാ, ആ ഒരു ഐറ്റം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ സ്റ്റോക്ക് ഇല്ല. അപ്പൊ അവര് ബൾക്കായിട്ട് ഇനിയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ബൾക്ക് ചെയ്യാൻ അത്യാവശ്യം ടൈമൊക്കെ എടുക്കും, അപ്പൊ എന്ന് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പിന്നെയുള്ളത് ഈ ഒരു വീനക്കില് വരുന്ന ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു മൂന്നോ നാലോ അല്ല, കഴിഞ്ഞ ആഴ്ച എപ്പോഴാണ് കൊണ്ടുവന്നത്. ഒരു മെറൂൺ വർക്കില്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മെറൂൺ ആയിരുന്നു. പ്രിന്റൊക്കെ ഏകദേശം സെയിം തന്നെ, പാറ്റേണും സെയിം തന്നെ. അതിനും നല്ല നമ്മൾ ബൾക്ക് കൊണ്ടുവന്നതാണ്. ഇനി അതിൽ രണ്ട് പീസാണ് ബാലൻസ് ഉള്ളത്, ഒരു എമ്മും ഒരു എല്ലും. അത് ആരോ ഇതേമാതിരി പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് പിന്നത്തെ എൻക്വയറിക്കാരെയൊക്കെ ഇല്ലാന്ന് പറഞ്ഞ് വിട്ടു. അത് ആരും പേയ്മെന്റ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല. നിങ്ങൾ ഇപ്പൊ നാളെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നാളെ ആ സമയത്ത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാം. അല്ലാത്ത കേസ് നമുക്ക് പേയ്മെന്റ് ചെയ്ത് അല്ല സോറി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പ്രായോഗികമായി അതെനിക്ക് നടക്കുന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ ഇത് വന്നിട്ട് അതിന്റെ ഒരു പാറ്റേൺ ഞാൻ കാണിക്കുക ഏതാണെന്ന് കേട്ടോ. ഇതാ ഈ ഒരു ഐറ്റം, ഈ ഒരു കളർ കോമ്പിനേഷനിൽ കൊണ്ടുവന്നു. ഇതിന്റെ എമ്മിലും എല്ലിലും ഓരോ പീസ് ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം ഇത് വരുന്നത് ഒരു
ഗ്രീൻ കളറിലാണ്, ഗ്രീനിൽ യെല്ലോ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള പ്യുർ കോട്ടൺ ആണ് ഐറ്റം വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പ്യുർ കോട്ടൺ ആയിട്ടുള്ള ഐറ്റം, അതായത് അതിൽ യാതൊരു വിധമൊന്നും ചേർക്കാത്ത ഐറ്റം. പിന്നെ അതിനകത്ത് അജ്രക് പ്രിന്റ് ചെയ്യുന്നത് ഡൈ ഒക്കെ ചെയ്ത് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് വരിക. അപ്പൊ അത് നിങ്ങൾ നല്ല വാഷ് കെയർ കൊടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. പ്യുർ കോട്ടൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ചിലപ്പോ കളർ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കളറുകളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും കളർ ഗാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇപ്പൊ അജ്രക്ക് അല്ലെ പ്യുറിൽ ഇതുണ്ടാവും, ഈ അജ്രക് പ്രിന്റ്, കലംകാരി, അതൊക്കെ ഇങ്ങനെ ഒറിജിനൽ കോട്ടണിൽ ആണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും വരിക. അപ്പൊ അതൊക്കെ നല്ല വാഷ് കെയർ എടുത്തിട്ട് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇൻകേസ് എന്തെങ്കിലും വാഷ് ചെയ്യാൻ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നിടത്ത് നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ, കളറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അവർ റിട്ടേൺ എടുക്കുന്നതല്ല, ഡാമേജുകളൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ അവരും എടുക്കും. കളറിൻ്റെ കേസ് നമുക്ക് ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്നതുകൊണ്ടാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഈ വരുന്ന ഐറ്റം ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. പിന്നെ ഇപ്പൊ ഈ ഒരു നെക്കാണ് ട്രെൻഡിൽ നിൽക്കുന്നത്. കുറെ പേര് ഇങ്ങനത്തെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു, ഞാൻ കുറെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നാണ്. ഈ ആൾക്കാരെ എനിക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ML. അപ്പൊ ഇതാ ഇതിന് നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത് വരണം അറിയാം, 47 inch ലെങ്ത് വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ, നല്ല ഇറക്കുണ്ട് കേട്ടോ. 47 inch ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് ഒരു 14½ ഇപ്പൊ എൽബോയിലേക്കാണ് സ്ലീവ്. ആ 3/4 ഒരു ഇതിനേക്കാളും കൂടുതൽ എൽബോ സ്ലീവ്, പഫ് സ്ലീവ് അതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡിൽ നിൽക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാ ഇങ്ങനെ വരുന്നു, വി നെക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു കോളറാണ് കൊടുക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകു വശം ഇങ്ങനെ വരുന്നു. M മുതൽ XXL സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ഹാൻഡ് വർക്കിൽ വരുന്ന ഐറ്റം കിട്ടാത്തവര് പ്രിന്റൊക്കെ സെയിം ആണ്, അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് എടുത്ത് എടുക്കാം. മറ്റേത് എപ്പോൾ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 699 രൂപ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത്. ഇത് നല്ല പ്യുർ റയോൺ മെറ്റീരിയലിൽ വരുന്ന കേട്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ്. നമ്മളങ്ങനെ ലോ ക്വാളിറ്റിയിലുള്ള റയോൺ സാധാരണ അങ്ങനത്തെ എടുക്കാറില്ല നമ്മള്. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ്, നല്ല കട്ടിയൊക്കെ ഉള്ളത് കേട്ടോ. ഇത് എന്ന് പറയുന്നത് ഒരു ടോപ്പ് വിത്ത് ഓവർകോട്ടാണ്. ഇത് ഡിറ്റാച്ചബിൾ ആണ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ. ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത്, പ്യുവർ ബ്ലാക്ക്. അത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്നത്, ഇത് വേണമെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പോലെ വല്ല ഡെനിം ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ഐറ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ലൈനാണ് വരുന്നത്. ഇത് ഇങ്ങനത്തെ ഉള്ളിൽ ഇന്നർ ഒരെണ്ണം ഇങ്ങനെയുള്ളത് എപ്പോഴും നമുക്ക് നല്ലതാണ്. വേറെ കോട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ നമുക്ക് പുതിയ പുതിയ ഐറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഐറ്റം. ഇത് നമുക്ക് ലെങ്ത് വരുന്നത് ഒരു 45 inch ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. കോട്ട് ഊരാൻ പറ്റുന്നതാണ്, ഇത് എലൈനാണ്. ഓക്കെ, പ്ലെയിൻ ഇതിന്റെ കോട്ട് വരുന്നത് ഇതാ അങ്ങനെയാണ്. നല്ല ലെങ്ത്തിലും അതേ ലെങ്ത്തിൽ തന്നെയാണ് കോട്ടും വരുന്നത്. കോട്ടിന്റെ കോളർ വരുന്നത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ. അണ്ട ഒരു ഹാഫ് കോളറൊക്കെ പോലെ ഇങ്ങനെ വന്നിട്ടാണ് ഇത് ഇവിടെ ടൈ ചെയ്യാൻ പാകത്തിന്. ടൈ ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ, നല്ലൊരു കളറുമാണ്. ആക്ച്വലി ഒരു സാൻഡലിന്റെ കളറ് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഒരു ചന്ദനം, ഒരു ഓറഞ്ച് ഷേ, ഓറഞ്ച് അല്ല അങ്ങനത്തെ ഒരു കളർ ഇട്ടാ. എക്സാക്ട് കളർ പറയാറില്ല, അതുകൊണ്ടാണ് ഇതങ്ങനെ ഫുള്ള് പുറകില് ഇതേപോലെ ഒരു പ്രിന്റ്, ബാന്തിനി പ്രിന്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു പാറ്റേൺ കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ 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 ഒരു ചുളിക്കല്ലാതെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പൊ നോർമൽ റയോണിൽ വരുന്ന, പക്ഷെ ഇതിന്റെ പാറ്റേൺ കണ്ടാൽ നമുക്ക് തോന്നും ഒരു ചുളുക്ക് ചുളുക്ക് പോലത്തെയാണ്. അതങ്ങനെ അല്ല കേട്ടോ, അതാ അതിന്റെ പ്രിന്റ് ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ ഒരു ട്രെൻഡി നല്ല ലുക്കുള്ള പോലെ ഉണ്ടാവും.
ഇങ്ങനെ വരുന്നത്. സ്ലീവിന് നമുക്ക് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്, 16 ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 699 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. എം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് കാണിച്ച 3 കളക്ഷനും കിട്ടില്ല കളക്ഷൻസ് ആണ്, അപ്പൊ ആരും മിസ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ എൻക്വയറി ആയിട്ട് വരണം കേട്ടോ. നമുക്ക് ഇനി ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും വരാം, അപ്പോഴേക്കും വേറെ പുതിയ പാറ്റേൺസ് ഒക്കെ വന്നിട്ടുണ്ടോ, അതാണ് പ്രശ്നം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ബെൽ ബട്ടൺ ഓൾ കൊടുക്കാത്തവരെല്ലാവരും ഓൾ കൊടുക്കാട്ടെ. അപ്പൊ കുറച്ച് പേരെ പറയുന്നത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. ഇതാണ് സംഭവം, നിങ്ങൾ ഓൾ എന്നുള്ള ബെൽ ബട്ടണിൽ ഓൾന്ന് എനേബിൾ ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് എല്ലാ വീഡിയോസും കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാം. താങ്ക് യു.